നമസ്കാരം. രാമായണ തത്വ പ്രഭാഷണം ഭാഗം 12. ഇന്നലെ 10 എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ബ്രഹ്മവിദ്യയാകുന്ന സീതയെ ശ്രീരാമനാൽ വിവാഹം കഴിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിൻ്റെ സമീപത്തിൽ വന്ന് മാസാമാസം ഞാൻ നടത്തുന്ന യാഗം യജ്ഞം അമാവാസി പൂജ പറയാം, അത് അശുദ്ധമാക്കുന്ന രാക്ഷസീയരെ ഓടിക്കാൻ ഇവിടുത്തെ മകനായിട്ടുള്ള ശ്രീരാമനെ വിട്ടു തരണം എന്നാണ് തുടക്കം ഉണ്ടായത്. അതിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് ആത്മവിദ്യയാകുന്ന സീതയെ വിവാഹം ചെയ്യിപ്പിക്കാൻ ഉള്ള പ്രാരംഭ നടപടി. അതിന് മുമ്പ് താടകാവതം, അതേപോലെയുള്ള ഈ അസുരൻ ഈ രാക്ഷസന്മാരെ വധിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ മാലിന്യങ്ങൾ ഇല്ലാതെ ഉണ്ടാക്കിയ സംശുദ്ധമായ സ്ഥലത്തെ എന്തുണ്ടാവുള്ളൂ? ബ്രഹ്മവിദ്യ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബ്രഹ്മവിദ്യയ്ക്ക് പ്രാപ്തനാവണമെങ്കിൽ തൻ്റെ മനസ്സിലുള്ള മാലിന്യങ്ങൾ പോകണം. അതിനെയാണ് ഇവിടെ വ്യവഹാരാർത്ഥം പ്രതീകാത്മകമായിട്ട് ഈ രാക്ഷസന്മാരെയും താടകനെയും അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, രാവണൻ സീതേനെ സ്വന്താക്കണം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, പറ്റിയിട്ടില്ല. എന്നാൽ അതിന് കാരണം എന്താ? രാവണന് ഈ താടകനെ വധിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. അപ്പോൾ പറയണു, സീതയെക്കുറിച്ച് ഒഴിക്കാൻ പാടില്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് പ്രവർത്തിക്കാനുള്ള ശേഷി കൂടി വേണം. ഇനി ബാക്കി എന്താണ് നടന്നത് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഫലമായി, ഏതിൻ്റെ ഫലമായി ഈ ബ്രഹ്മവിദ്യനെ സ്വീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം സീതനെ കട്ടുകൊണ്ടുപോയി. ആരെ? രാവണൻ. അതാണ് അതിൻ്റെ ഫലമായി കട്ടുകൊണ്ടുപോയി. എന്നിട്ടും അനുഭവിക്കാൻ പറ്റിയില്ല, അതല്ലേ ശരി? ലങ്കയിൽ തൻ്റെ അരമനയ്ക്കുള്ളിൽ പൂന്തോട്ടത്തിൽ ഇരുത്തി. അപ്പം രാവണന് പല ശാപങ്ങളും കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീനെ തൊടണം എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഇഷ്ടമില്ലാണ്ട് തൊട്ടാൽ തല പൊട്ടിപ്പോകുന്ന ഒരു ശാപമുണ്ട്. ഈ ശാപങ്ങളൊക്കെ ഒരു 10 വയസ്സിൻ്റെ ഉള്ളിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏത് നാട്ടിലുള്ള കുട്ടികളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ തെമ്മാടിത്തരം നടക്കുമോ? ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ അതാണ് പറഞ്ഞത്. അതിന് കുട്ടികളെന്നോ വിദ്യാർത്ഥികളെന്നോ യുവതികളെന്നോ വൃദ്ധകളെന്നുള്ള വ്യത്യാസമില്ലാതെ കണ്ടല്ലേ നാട്ടിൽ അനാസാസ്യ പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിപ്പുള്ളവരാണ്, എല്ലാവർക്കും എഴുത്തും വായനയും അറിയാം എന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ രാമായണത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും അല്ലെങ്കിൽ നീതിശാസ്ത്രങ്ങളുടെ അഭാവമല്ലേ എന്ത് തെറ്റ് ചെയ്താലും തടി ഊരി പോരാമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി അല്ലേ, മസിൽ പവർ ആൻഡ് മണി പവർ അല്ലേ രാജ്യത്തിനെ തെറ്റായ വഴിക്ക് കൊണ്ടുപോകണത്? അപ്പം ഈ രാവണൻ്റെ കഥ മനസ്സിലാക്കുക. അപ്പം രാവണൻ എന്ത് ചെയ്തു? ഇവളെ സീതേനെ തട്ടിക്കൊണ്ടുപോയിട്ടും എന്ത് ചെയ്യാൻ പറ്റിയില്ല. സ്വയം പറയുന്നുണ്ട്, എന്നിട്ടും അനുഭവിക്കാൻ പറ്റിയില്ല. എന്താണ് അതിൻ്റെ കാരണം? പിന്നെയോ പറയുന്നുണ്ട്, ശ്രീരാമന് മാത്രമേ സീത വശഗതയായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രീരാമന് അല്ലേ ഓരോ ഉരുപ്പിടികളും അത് അർഹിക്കുന്നവർക്ക് കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടില്ല. അപ്പം ശ്രീരാമന് മാത്രമേ സീത, അതായത് ബ്രഹ്മവിദ്യ ആർക്കേ വശമായിട്ടുള്ളൂ? ഭഗവാൻ നാരായണനെ അല്ലെങ്കിൽ ശ്രീരാമനെ, ഓരോ അവതാരകാലത്തിനെ അതും പറയണം. ഇതിഹാസത്തിൽ രാമനെ പറഞ്ഞു, പുരാണത്തിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞു, അതിൽ തെറ്റില്ല, അതും പറയാം. പിന്നെയോ, സ്വയം രാമനായി തീർന്നവർക്ക് മാത്രമേ സീത വശയാവൂ. അപ്പോൾ ആ ഈ ഈ ഈ രാമൻ എന്നുള്ളൊരു തത്വമാണെന്നും കൃഷ്ണൻ എന്നുള്ളൊരു തത്വമാണെന്നും, അപ്പോൾ രാമൻ്റെയും കൃഷ്ണൻ്റെയും തത്വം ആരിലുണ്ട്? അവർക്ക് ബ്രഹ്മവിദ്യ ഉണ്ടാവും.
ആ ബ്രഹ്മവിദ്യയുള്ളവരാണ് ഈ പറഞ്ഞ ശങ്കരാചാര്യരും രമണ മഹർഷിയും ചട്ടമ്പി സ്വാമികളും ഒക്കെ നാരായണ ഗുരുദേവനും ഇങ്ങനെ ആരെടുത്തോളൂ, അവരൊക്കെ ഈ ഈ വേദ പ്രമാണങ്ങളിൽ കൂടെ സത്യവസ്തുവായിരിക്കുന്ന ഈശ്വരീയതയെ അതിൻ്റെ പ്രമാണങ്ങളിൽ കൂടെ ആര് സ്വയത്താക്കിയിട്ടുണ്ടോ അവരൊക്കെ ഈശ്വരനായിട്ടുണ്ട്. രമണ മഹർഷി, രമണദേവൻ അല്ലേ, ആലോചിച്ചു നോക്കൂ. അപ്പൊ പറയണു, സ്വയം രാമനായി തീർന്നവർക്ക് ആർക്കും ആവാം, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാണ്ട് ഈ രാമനുള്ള കഥാപാത്രത്തിന് ആർക്ക് വേണമെങ്കിലും സ്വാംശീകരിക്കാം, അതാ പറഞ്ഞത്. മനസ്സിലാക്കുക. അപ്പൊ പറഞ്ഞു, മാത്രമേ സീത വശഗതയാവൂ എന്ന തത്വം ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. എല്ലാം ഓപ്പൺ സിസ്റ്റമാണ്, ആർക്കും, ഇതൊരു തുറന്ന പുസ്തകമാണ്. പക്ഷെ തത്വശാസ്ത്രങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ തത്വശാസ്ത്രങ്ങളുടെ അഭാവമാണ് മൃഗീയ വാസനകൾ ഉണ്ടാക്കണതും മൃഗസമാനമായ സ്വഭാവത്തിന് അധികാരികളായിട്ട് മൃഗീയത പ്രവർത്തിക്കുന്നത്. പറയല്ലേ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം നാറും തന്നെയാണ് പറഞ്ഞത്. സംഗതി ചാണകം ശുദ്ധി ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും ശരി, അതിന് ഉള്ള ഗുണം എന്താണ്? അതല്ലേ കയ്യിൽ വാസനിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പൊ പറഞ്ഞു, താടകയെ കൊല്ലുകയും മാരീച സുബാഹുക്കളെ അടക്കുകയും അഹല്യയെ ഉണർത്തുകയും മഹേശ്വര ജാപത്തെ ഭഞ്ജിക്കുകയും ചെയ്ത് രാമനായി തീർന്ന ഒരാൾക്ക് മാത്രമേ സീത വശഗതയാവൂ. അതാ പറയാൻ കാരണം. അങ്ങനെയൊന്നും ചെയ്തവരില്ലപ്പോ, കാരണം പലവരും തോറ്റുപോയിട്ടുണ്ട്. സീതയെ ആഗ്രഹിച്ചു ചെന്നവരെന്ന് വ്യക്തമാണ്. ബ്രഹ്മവിദ്യ ആർക്കും ആവാന്ന് പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരും അതിന് വിജയിച്ചില്ല. അതാണ് പറയാൻ കാരണം. അതിനാൽ അവർക്ക് ആർക്കും സീതാദേവിയെ വരിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെയാണ് അല്ലേ? ഓ, ഓരോരുത്തരുടെ വിവാഹത്തിൻ്റെ മുമ്പേ എത്ര ആൾക്കാരുടെ ഫോട്ടോ വാങ്ങി സ്വപ്നം കണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ കോംപ്രമൈസ് ചെയ്യാം. എനിക്കിത് തീർത്തും പറയാം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് വെറുതെ അല്ല ഈ രീതി ഈ ലെവലിൽ വന്നതേ. ഏത് ലെവലില്? ഈശ്വരീയത പ്രമാണമാക്കണത് എന്തുകൊണ്ടാ? അനുഭവം ഗുരു ആവ കാരണം. അതുകൊണ്ടാണ് ശരീരത്തെയാണ് ദശരഥനായി ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ദശരഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം. അപ്പൊ ശരീരത്തെയാണ് അത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ശരീരത്തെയാണ് ദശരഥനായി ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ശരീരധർമ്മങ്ങൾ മിക്കപ്പോഴും ആത്മജ്ഞാന സമ്പാദനത്തിനും ബ്രഹ്മനിഷ്ഠയ്ക്കും തടസ്സമായി മിലങ്ങടിച്ചു നിൽക്കും. അതാണ്. അപ്പോ ശരീരം ആവ് കാരണല്ലേ രാമനെ ആദ്യം തരില്ല എന്ന് പറയാൻ കാരണം. നേരെ മറ്റേ ദശരഥൻ ആത്മജ്ഞാനി ആണെങ്കിൽ സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്രന്റെ ആഗ്രഹം പൂർത്തീകരിക്കില്ലേ? അതാണ് പറയാൻ കാരണം. അപ്പോ ദശരഥൻ ശ്രീരാമനെ വിശ്വാമിത്രനോടുകൂടെ അയക്കുന്നതിൽ തടസ്സമായി വിലങ്ങടച്ച് നിൽക്കുന്നതിന്റെ രഹസ്യമാണ് ഏത്? ദശരഥൻ ആരാണ് എന്ന് പറഞ്ഞാൽ ശാരീരികയാണ്, ശരീരമാണ്. ഇതൊക്കെ വളരെ ഗഹനമായിട്ട് അപ്പൊ പറയണു, പറയണുണ്ട്. എന്നാൽ സത്സംഗം കൊണ്ട് ആ തടസ്സം നീങ്ങി. ആരാ സത്സംഗം ചെയ്തു കൊടുത്തത്? തൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷി നല്ലൊരു ഉപദേശം കൊടുത്തു. തല ചീത്തന്നെ വിളിച്ചതേ, അപമാനിതനാകാതെ കണ്ടിരിക്കാൻ, സത്യവിലോപം വരാതെ കണ്ടിരിക്കാനും പറഞ്ഞ വാക്കുകൾ സ്ട്രിക്റ്റ് ചെയ്ത് നിന്നോളൂന്നൊക്കെയാ പറഞ്ഞതേ. അവർക്ക് പറയാം, നമുക്കും അങ്ങനെ പറയാൻ ആൾക്കാരുണ്ടാവണം, ഉണ്ടായിരുന്നു. അവരേനൊക്കെ നമ്മൾ ഒതുക്കി. ഗുരുകുല വിദ്യാഭ്യാസം എന്തിനപ്പോ ഗുരുകുല വിദ്യാഭ്യാസത്തിനെ പറയണത്? ഒരു 10-40 വർഷത്തിൻ്റെ ശേഷം ഇങ്ങോട്ട് അച്ഛനോ അമ്മാവനോ ചെറിയച്ഛനോ വലിയച്ഛനോ ഒന്ന് കണ്ണുരുട്ടിയാൽ ഒരു കാലത്ത് കുട്ടികൾ മൂത്രമൊഴിച്ചിരുന്നു. ഇന്നങ്ങനെയല്ല.
സ്വന്തം വലിയച്ഛനോ ചെറിയച്ഛനോ അപമര്യാദ അല്ല അപമര്യാദ അല്ല മര്യാദയോടു കൂടി ഒന്ന് നോക്കിയാൽ തന്നെ കംപ്ലൈൻ്റായി വീണ്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. സ്കൂളിൽ മാഷന്മാർക്ക് കൂടി ഇപ്പോൾ ശിക്ഷിക്കാനുള്ള അധികാരമില്ലാതുള്ള നിലയിൽ എത്തിക്കഴിഞ്ഞു. അതിലേക്ക് പോകില്ല. ഞാൻ ഈ ഒരു സോഷ്യൽ ക്രിട്ടിക് മനോഭാവം ഉള്ളത് കാരണം എനിക്ക് വേഗം വിഷമം വരും. ഞാനതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നും അപശബ്ദങ്ങൾ വരരുത് എന്നുള്ളത്. പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അത്രയും മോശമായിട്ട് നികൃഷ്ട ജീവികളുടെ ജീവിതമാണ് നമ്മൾ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയണു, എന്നാൽ സത്സംഗം കൊണ്ട് ആ തടസ്സം നീങ്ങി ശരീരത്തെ ഇഷ്ടം പോലെ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഉപയോഗിക്കാറായി തീരുമെന്ന് വസിഷ്ഠന്റെ ഉപദേശത്താൽ ദശരഥൻ അനുവദിച്ചതിൽ നിന്നും വ്യക്തമാകുന്നു. അതിൻ്റെ ശേഷം പറഞ്ഞു, വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോടുകൂടി അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് നഗരവും കടന്ന് കാട്ടിലെത്തിയ ഉടനെ കാട്ടിലെത്തി. അങ്ങനെയുണ്ട് ചില ചില ഉപദേശങ്ങൾ എല്ലാ സ്ഥലത്തും നടത്താൻ പറ്റില്ല. അമ്പലത്തിൽ വെച്ച് ചെയ്യേണ്ട കാരണം ഫുട്ബോൾ ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. റബ്ബർ എസ്റ്റേറ്റിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എപ്പോൾ ഒരിക്കലും കാനനാന്ത ഭാഗത്തേക്ക് എത്തി. അപ്പോൾ ഉടനെ വിശ്വാമിത്രൻ ഈ രണ്ട് കുട്ടികൾക്കും ശ്രീരാമനും ലക്ഷ്മണൻ ബല എന്നും അബല എന്നും രണ്ട് മഹാമന്ത്രങ്ങൾ ഉപദേശിക്കുകയാണ് ആദ്യം ചെയ്തത്. ഇത് രണ്ടും എന്തിനാ? ഈ ബല അബല എന്നുള്ളത് ദാഹവും വിശപ്പും ഉണ്ടാവാണ്ടിരിക്കാനാണ്. കാരണം കാട്ടുകൂടെ പോകുമ്പോൾ ചിലപ്പോൾ കായ്കനകൾ കിട്ടിക്കൊള്ളുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ദീർഘദൂരം നടന്നാലേ ചിലപ്പോൾ ജലപാനം ചെയ്യാനുള്ള അരുവി കിട്ടിയെന്ന് വരുള്ളൂ. അപ്പോൾ വെള്ളം ദാഹം ഉണ്ടായിട്ട് കരയാൻ തുടങ്ങിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാനാണ് എന്ത് നിരന്തരമായിട്ടുള്ള മന്ത്രങ്ങൾ ഉരുവിടുന്നത്. അത് അഭ്യാസമായിട്ട് മാറും. കുറച്ച് കുറച്ച് കാലം ക്ഷമിച്ചാൽ അറിയാതെ കണ്ട് തന്നെ ഇഷ്ടദേവൻ്റെ മന്ത്രം ജപിക്കാൻ തുടങ്ങിയാൽ മതി. നാരായണ 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 വരും, വരാണ്ടിരിക്കില്ല. കാരണം അതാണ് ഈ ശരീരത്തിൻ്റെ സിസ്റ്റം, അതാണ്. അപ്പോൾ ആ ബലയും അബലയുമാകുന്ന രണ്ട് മഹാമന്ത്രങ്ങളെ ഉപദേശിക്കുകയാണ് വിശ്വാമിത്രൻ ആദ്യം ചെയ്തത്. പ്രസ്തുത മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ട് ഈ രണ്ട് കുട്ടികൾക്കും വിശപ്പും പിന്നെ ദാഹവും അനുഭവിക്കാതെ കണ്ട്. അതായത് ഇത് രണ്ടും ആത്മാവിൻ്റെ ബാധ അല്ലാട്ടോ. ശരീരധർമ്മ പീഡയാണ്. ശരീരത്തിൻ്റെ ധർമ്മം ആണ് നമ്മളെ പീഡിപ്പിക്കുന്നത്. കുറേ കഴിഞ്ഞാൽ ഒരു മെഷീനാണെങ്കിൽ ഗ്രീസ് ഇടണം അല്ലെങ്കിൽ ഓയിൽ ഇടണം അല്ലേ. അതേപോലെ തന്നെ ദാഹം വരും. കുറച്ച് ദൂരം നടന്നാൽ അങ്ങനെയാണ്. അപ്പോൾ പറയണു, പിന്നെയും മുന്നോട്ട് പോയപ്പോൾ താടക എന്ന ഭയങ്കര രാക്ഷസി താമസിക്കുന്ന ഘോരവനത്തിലെത്തി. അപ്പോൾ താടകയെ ഭയന്ന് ആരും ആ വഴിക്ക് പോവുക പതിവില്ലായിരുന്നു. ഇതൊക്കെ ആർക്കറിയാം? വിശ്വാമിത്ര മഹർഷിക്ക് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വഴിക്കൂടെ എന്തിനാ വിശ്വാമിത്രൻ ഈ രണ്ട് പിഞ്ചോമന കുട്ടികളെ കൊണ്ടുപോയത്? ചോദിക്കാം. അപ്പോൾ വിശ്വാമിത്രനറിയാം താടകയ്ക്ക് മോക്ഷം കൊടുക്കേണ്ട സമയമായി. അതിന് പ്രാപ്തൻ ശ്രീരാമചന്ദ്രസ്വാമിയെ ഉള്ളു ഇനി. അപ്പോൾ ഇപ്പോൾ അത് നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഇവരെ കുറേ കൂടി നല്ല വഴി കൂടെ തൻ്റെ ആശ്രമത്തിൽ എത്തിച്ച് ഈ രാക്ഷസന്മാരെ വേണമെങ്കിൽ നിർത്താം. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ശ്രീരാമനും എന്ത് ചെയ്യാം? ഈ രാക്ഷസന്മാരോട് എതിർക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയൊരു റിഹേഴ്സൽ ചെയ്ത ഫലം ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ ഭാവനയാണ്, ഭാവനയാണ് സത്യമായിട്ട് വരുന്നത്. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞു, മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഏതായാലും ഇപ്പോൾ ആൾക്കാർ വഴി നടക്കാത്ത കൂടെ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് അവളെ ഒന്ന് ചൊടിപ്പിച്ച് രംഗത്തെത്തി ഇവളാണ് താടകാന്ന് കാണിച്ചു കൊടുത്ത് ഇദ്ദേഹത്തിനെ കൊണ്ട് വധിപ്പിക്കാം എന്ന് വിശ്വാമിത്ര മഹർഷി മനസ്സിൽ വിചാരിച്ചു. അങ്ങനെയുള്ള ഭയങ്കര രാക്ഷസയുടെ പുരോഭാഗത്താണ് അല്ലേ മുമ്പിൽ, പുരോഭാഗം എന്നുള്ള മുമ്പിൽ മുക്തിവസ്ത്രത്തിൽ എന്ന പോലെ ആർക്ക്? സാധാരണക്കാരന്.
അല്ലാണ്ട് ആ വിശ്വാമിത്ര മഹർഷി ഒന്നിങ്ങനെ നേരെ നോക്കിയാൽ ഭസ്മാവാനുള്ളതേ ഉള്ളൂ, ആരെ? ഈ താടക. പക്ഷേ ശ്രീരാമചന്ദ്രസ്വാമിയാൽ വധിപ്പിക്ക കാരണമാണ് താടകയെ കൊന്ന രാമനെന്ന് ഇന്നും ഞാനും നിങ്ങളും ഈ രാമായണത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ പറഞ്ഞത്. അപ്പം ഈ ഈശ്വരീയ കൃത്യങ്ങളുടെ മാധ്യമത്തിൽ കൂടെ ഈശ്വരൻ്റെ ശ്രേയസ് എന്നും നിലനിർത്തുക എന്നുള്ളതാണ് ഋഷീശ്വരന്മാർ ചെയ്തു വന്നിട്ടുള്ള മഹാകാര്യം. അത് നമ്മൾ മറക്കാൻ പാടില്ല. ആ അപ്പോൾ മുക്തിപത്രത്തിലെത്തി പോലെ അവൾ എത്തിച്ചേർന്നു അവിടെ. അപ്പം ആ അപ്പം രണ്ടർത്ഥമുണ്ട് അവിടെ. ഈ പുരോഭാഗത്താണ് മുക്തിപത്രത്തിലെന്ന പോലെ അവർ എത്തിച്ചേർന്നത്. അവൾ നീ സത്യത്തിൽ എതിർകക്ഷി, ഇവർ മൂന്നാൾ എത്തിച്ചേർന്നതെന്നാ കവി ഇവിടെ പറഞ്ഞതേ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കണത്, താടക മൃത്യു ചക്രത്തിൽ പതിക്കേണ്ട സമയമാവത് കൊണ്ടല്ലേ താടക അപ്പം വന്നത്? അല്ലെങ്കിൽ താടകയ്ക്ക് ഉറങ്ങിയിട്ട് ഇവരവിടെ പോണ വരം ഉണ്ടായിട്ടിരുന്ന പോലെ? ഇവിടെയാണ് ഈ കഥ കൊണ്ടുപോകുന്നതിലുള്ള എന്താണെന്നാ പറയുക, വഴക്കം. ആർക്ക്? വാത്മീകിക്ക്. അപ്പോൾ പറയണു, വിശ്വാമിത്രൻ താടകയുടെ ഭയാനകതയെയും അവൾ ലോകത്തിന് ചെയ്യുന്ന അപഹാരത്തെയും, അപഹാരം എന്ന് പറയുന്ന അർത്ഥം ഉപകാരമല്ലാത്തത് എന്നർത്ഥം. ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യണം? ലോകർക്ക് ഉപകാരം ചെയ്യണം. ഉപകാരം ഉപഹാരം എന്ന് പറഞ്ഞാൽ എന്നർത്ഥം സമ്മാനങ്ങൾ കൊടുക്കണം എന്നർത്ഥം. ഉപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ സേവിക്കുക. ഇവിടെ പറഞ്ഞത് എന്താ? അപഹാരം. അതായത് ഉപകാരത്തിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ചെയ്യുന്ന അപഹാരത്തെയും അപഹരിക്കുക, കക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നൊക്കെയാണ് വാക്കിനർത്ഥം. അപ്പോൾ അപഹാരത്തെയും ശ്രീരാമന് വേണ്ട പോലെ പറഞ്ഞു കൊടുത്തു. ഏതായാലും ഇന്നിപ്പോൾ താൻ കണ്ട് ഭയപ്പെടുന്നതും വേണ്ട. ഇപ്പം തന്നെ ഞാനൊക്കെ കെട്ടി ഒരു ശരം കയ്യിലെടുത്ത് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നല്ല ബോധ്യപ്പെടുത്തിയിട്ടാണ് കൊണ്ടുപോകണതേ. അപ്പം ശ്രീരാമന് വേണ്ട പോലെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ അതിനാൽ അവളെ കൊല്ലണമെന്നും, അതാണ് ദയാദാക്ഷിണൊന്നും കാണിക്കണ്ട. അപ്പോൾ അതിനേറ്റവും പറ്റിയ സന്ദർഭം ഇപ്പോൾ തന്നെയാണെന്നും, ഇനി ആവാം, ഇനി ചിലവരുണ്ടല്ലോ അങ്ങനെ നമുക്ക് ഒരു മനോഗതം വരി. എന്താ മനോഗതം? അവിടുന്ന് പോരുമ്പോൾ എന്താ പറഞ്ഞത്? മഹർഷെ, അങ്ങ് മാസാമാസം മാസം തോറും ചെയ്യുന്ന യജ്ഞത്തിനെ ഭംഗപ്പെടുത്തണമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ടാവാമത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. അപ്പോൾ ആരാണ് ഒരു ലക്ഷ്യം? എന്താ ലക്ഷ്യം? യജ്ഞഭംഗം ഇല്ലാതെ ഉണ്ടാക്കുന്ന രാക്ഷസന്മാരെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആ ലക്ഷ്യത്തിൻ്റെ മുന്നാലെ ഉപലക്ഷ്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു കഥ പറയുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ഒരാളെ ആ വഴിക്ക് നടത്തുമ്പോൾ ആ നടത്തുന്ന ആൾക്ക് എന്ത് ചെയ്യാം? ഉപലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിനെ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഇതൊക്കെ ഈശ്വരാനുകൂലം കൊണ്ട് പറയാൻ സാധിക്കണമെന്നല്ലാണ്ട് എന്നത് പറയണമെന്നൊന്നും അല്ല, ഇല്ല, എഴുതി വെച്ചിട്ടില്ല, പറ്റൂല. അതാ പറയാൻ കാരണം. അപ്പോൾ എന്താ പറഞ്ഞത്? പറയണ്ടേ, ഇപ്പോൾ തന്നെ സന്ദർഭം ഇപ്പോൾ തന്നെയാണെന്നും കൂടി ഉപദേശിച്ചു. അതായത് വിരോധാഭാസം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട്. അത് കേൾക്കേണ്ട താമസം പൗരുഷശാലിയായ ശ്രീരാമൻ തൻ്റെ വില്ലിൽ ഞാണ് കയറ്റി. അങ്ങനെയാണോ? എന്താ ഞാൻ ഉഷാറായിക്കളയാം എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള വില്ലിനെ എടുത്ത് വളച്ച് ഞാണൊക്കെ കെട്ടി ഞാനൊന്ന് വലിച്ച് വിട്ടു ഒരു ഹുങ്കാരം, അല്ലെങ്കിൽ ഢങ്കാരം, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. അങ്ങനെ ആ ഞാണൊലിയുടെ ശബ്ദം കേട്ടപ്പോൾ, ചെറു ഞാനൊലിയുടെ ശബ്ദം ആ ഭയങ്കര വനത്തെ മുഴുവൻ ശബ്ദമാനമാക്കി. അവിടെ ഒരു പ്രകൃതിയുടെ ഒരു നിയമം കവി വാത്മീകി നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. എന്താ അത്? ആളൊഴിഞ്ഞ സ്ഥലത്ത് ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിയാൽ അത് വൈബ്രേഷൻസ് കൂടുക അതിന്. അത് പറഞ്ഞാൽ ഇപ്പം ഞാൻ
താമസിക്കുന്ന സ്ഥലം കുരുവമ്പലം എന്ന് പറയും. റെയിൽവേ ലൈനിൽ നിന്ന് ഒരു എന്താണ് പറയുക, എൽ ഷേപ്പിൽ പോയാൽ ഒരു 12-13 കിലോമീറ്റർ ദൂരമുണ്ട്. എൽ ഷേപ്പിലാണ് പോകേണ്ടത്. അപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി അറിയാലോ, കുന്നും കുന്നും കുന്നുകളും മലകളും മലഞ്ചെരുവൊക്കെ ഉള്ളതാണ്. ഒരു 6-6.5 മണിക്ക് ആ വഴിക്ക് വല്ല ഗൂഡ്സോ അല്ലെങ്കിൽ ആദ്യത്തെ ട്രെയിൻ പോകുമ്പോൾ ചില സമയങ്ങളിൽ ആ ശബ്ദം ശരിക്കും കേൾക്കും. എന്നാൽ കുറേ ഈ വാഹനങ്ങളൊക്കെ പോയി ആൾക്കാർ പെരുമാറാൻ തുടങ്ങുന്ന സമയമായാലോ, എത്ര വലിയ എക്സ്പ്രസ് പോയാലും അറിയില്ല. അതാണ് പ്രകൃതിക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ആ ഒരു ഡങ്കാരം, ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഞാണൊലി ആ കാടിനെ ഒന്ന് പ്രകമ്പനം കൊള്ളിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആർക്ക് അസഹിഷ്ണുത ഉണ്ടാക്കി, നന്നായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന താടക. താടക ഉറങ്ങായിരുന്നു അത്ര ആ സമയത്ത്. ഈ ശബ്ദം ഉറക്കത്തിന് ഭംഗം വരുത്തിയെന്നാണ്. അപ്പം ഞാനൊരു വനാന്തര ഭാഗത്ത് ഗാഠനിദ്രയിലാണ്ട് കിടന്നിരുന്ന താടകയുടെ കർണദ്വാരങ്ങളെ തുളച്ച് കയറി ഞെട്ടിത്തെറിപ്പിച്ചു. ഭയാവേശത്തോടു കൂടും വണ്ണം. അപ്പം ഇതിൻ്റെ മുമ്പേ കാട്ടാനകൾ ചിഹ്നം വിളിച്ചിട്ടുണ്ട്, സിംഹഗർജന ഉണ്ടായിട്ടുണ്ട്, പുലി മുരണ്ടിട്ടുണ്ട്. ഇതൊന്നും ആർക്ക് ഭയത്തുണ്ടാക്കിയിട്ടില്ല, താടകയ്ക്ക് ഭയത്തുണ്ടാക്കിയിട്ടില്ല. അപ്പം തൻ്റെ ഘാതകനാവാൻ പോകുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഞാനൊളി കേട്ടപ്പോൾ ഭയപ്പെട്ടു. അപ്പം കാലനെ തിരിച്ചറിഞ്ഞു എന്നായി, ഇല്ലെങ്കിൽ അല്ലാതെ പറയൂ. കാലനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ ഭയ ആവേശത്തോടുകൂടും വണ്ണം ഞെട്ടി പിടിഞ്ഞ എഴുന്നേറ്റ് ഭയങ്കരിയായ താടക എന്ത് ചെയ്തു, ആ കാട് മുഴുവൻ മാറ്റൊലിക്കൊള്ളുമാറ് ഉച്ചണ്ടമാകും വണ്ണം അട്ടഹസിച്ചുകൊണ്ട് ശബ്ദം കേട്ട ദിശയിലേക്ക് പാഞ്ഞു ചെന്നു. അങ്ങനെയുണ്ട് ശബ്ദം കേൾക്കുന്ന ഭാഗം അല്ലേ, ഇന്ന ഭാഗത്ത് നിന്നാ ശബ്ദം ഉണ്ടായത്. നമ്മൾ പറയാറില്ലേ, മരം വീണുന്നാ തോന്നണത് അല്ലെങ്കിൽ പെര വീണുന്നാ തോന്നണത്, ഇങ്ങനൊക്കെ നമ്മൾ പറയാറ് പതിവുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കണത്, ജീവിത പരിചയം. അപ്പം അങ്ങനെ ആ താടക ഭയാഘ്രാന്തയായിട്ട് ആ തന്നെ വധിക്കാൻ പോകുന്ന ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ഞാനൊലി കേട്ട ഭാഗത്തിലേക്ക് ഓടി വന്നു എന്നാണ് പറഞ്ഞത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ രാമശബ്ദം സദാ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തുണ്ടാവില്ല, മരണഭയം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് യാതൊരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ഈ സദാസമയത്തും ആത്മാവിൽ രമിക്കാൻ, അഹം രാമോഹം, ഞാൻ രാമനാണ്, എൻ്റെ ആത്മാവിനെ രമിപ്പിക്കുന്നുവെന്ന രാമശബ്ദത്തിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ആ രാമചന്ദ്ര പ്രഭൃതികളുടെ അനുഗ്രഹാശസ്സുകൾ എല്ലാവർക്കും സദാസമയത്തും ഉണ്ടാവട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നാളെ അടുത്ത ഭാഗത്തിലേക്ക് പോവാം. നമസ്കാരം.